ഹായ് ഫ്രണ്ട്സ്, ഞാൻ പറയാൻ പോകുന്നത് ആഫ്റ്റർ എഫക്ട്സിനെ കുറിച്ചാണ്. അതായത് നമ്മൾ പ്രീമിയറിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ബേസിക്സ് ഒക്കെ നോക്കി. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, അത് നമുക്ക് പരിഹരിക്കാം. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ആഫ്റ്റർ എഫക്ട്സിനെ കുറിച്ചാണ്. ആഫ്റ്റർ എഫക്ട്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കോമ്പോസിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. കോമ്പോസിറ്റ് ചെയ്യാനും അതേമാതിരി മോഷൻ ഗ്രാഫിക്സിനൊക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. നമുക്കിതിൻ്റെ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ പാനൽസും ഇതുകളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. എങ്ങനെയാണ് ജസ്റ്റ് എന്തൊക്കെ വിൻഡോ ഇതൊക്കെ പറഞ്ഞുതരാം. ഇവിടെയാണ് നമ്മൾ പാനൽ വിൻഡോ മാറ്റണത്. ഇതിൽ പിന്നെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ആനിമേഷൻ, അതേപോലെ തന്നെ എന്താ പറയുക, ഇഫക്ട്സ്, മിനിമൽ മോഷൻ ട്രാക്കിംഗ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാം. ഇതിൽ സാധനം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വരുന്നത് സ്റ്റാൻഡേർഡാണ്. ഇങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴുള്ള വിൻഡോ. ബാക്കിയുള്ള നമുക്ക് പാനലൊക്കെ നമുക്ക് വഴി വഴി ചെക്ക് ചെയ്യാം. എല്ലാത്തിനും ഞാൻ ജസ്റ്റ് ബേസിക്സാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നുള്ളൂ കേട്ടോ. ഇതാണ് പ്രൊജക്റ്റ് വിൻഡോ. അതായത് നമ്മുടെ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നതും അതായത് ഫയൽസ് ഇമ്പോർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഇതാണ് നമ്മുടെ ന്യൂ കോമ്പോസിഷൻ വിൻഡോ. ഇതിൽ റൈറ്റ് ക്ലിക്കിൽ ന്യൂ കോമ്പോസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസൊക്കെ കിട്ടും. അതായത് ഇവിടെ റെസലേഷൻ, ഞാൻ ഇവിടെ എച്ച് ഡി ടി വി ഇടുന്നു, റെസലേഷൻ, അതുപോലെ തന്നെ ഇവിടെ ഫ്രെയിം റേറ്റ്, പിന്നെ റെസലേഷൻ, സോറി ഇതിൻ്റെ ക്വാളിറ്റിയാണ് ഫുള്ളാണ്. അതായത് 72 പിക്സൽസ് ആയിരിക്കണം. എന്നിട്ട് എങ്ങനെയാണ് അതൊക്കെ. ഇനി ടൈം കോഡ് നമ്മൾ ഇപ്പിടുന്നില്ല. പിന്നെ ഡ്യൂറേഷൻ, അതായത് നമ്മുടെ വീഡിയോൻ്റെ ഇത് ബാക്ക്ഗ്രൗണ്ട് കളർ. പിന്നെ അഡ്വാൻസിൽ പോയ വേറെ കുറച്ച് ഓപ്ഷൻസ് കാണാം. ക്ലാസിക് 3D, റൈട്രേസ്ഡ് 3D എന്നുണ്ട്. റൈട്രേസ്ഡ് 3D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ഫ്രെയിം തന്നെ റെൻഡർ ചെയ്യാനായിട്ട് ഏകദേശം അരമണിക്കൂർ പിടിക്കും ആഫ്റ്റർ എഫക്ട്സിൽ. അതുകൊണ്ട് അതിനെക്കുറിച്ച് അധികം ചിന്തിക്കണ്ട, നമുക്ക് ക്ലാസിക് 3D തന്നെ ഇടാം. എന്ത് ഇതൊക്കെ എന്തിട്ട് തേങ്ങനാവോ. ഓക്കെ കൊടുത്തു. ഇതാണ് നമ്മുടെ വിൻഡോ. അതായത് നമ്മളൊരു ഫയൽ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടേക്കാണ് ഇമ്പോർട്ടാവുക. ഇവിടേക്ക് നമുക്ക് എത്ര ഫയലുകൾ വേണമെങ്കിലും വിളിച്ചിടാം. അതിനുശേഷം നമ്മുടെ ഇതിലേക്ക്, അതായത് നമ്മുടെ പ്രൊജക്റ്റിലേക്ക്, അതായത് ഈ വർക്ക് സ്പേസിലേക്ക്, അതായത് ലെയറുകളിലേക്ക് നമുക്ക് ആവശ്യമുള്ള വിളിച്ചിട്ടാൽ മതി. അതായത് ഫോട്ടോഷോപ്പിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ വലിച്ചിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതിലേക്ക് വരും. ഇത് നമ്മളിപ്പോൾ ഇവിടെ ഇട്ടതിന് ശേഷം ഇതിലേക്ക് വലിച്ചിട്ടാലോ നമ്മുടെ ഈ കോമ്പോസിഷനിൽ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഭാഗം, ഈ ഇത്ര ഭാഗങ്ങൾ മനസ്സിലായി. ഈ മൂന്ന് ഭാഗം, ഇത് നമ്മൾ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാനും ഫയൽസ് ഇമ്പോർട്ട് ചെയ്യാനും, ഇത് നമ്മുടെ ലെയർ വലിച്ചിരുന്ന സ്ഥലം, ഇത് നമ്മുടെ വ്യൂ പോർട്ട്, ഇത് നമ്മുടെ ടൈം ലൈൻ, അതായത് വീഡിയോയുടെ ടൈം ലൈൻ. നമ്മൾ കീസൊക്കെ കൊടുക്കുമ്പോൾ ഇവിടെയാണ് ഷോ ചെയ്യുക നമ്മൾ എത്ര കീ കൊടുത്തു. ഇതൊക്കെ നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇങ്ങനെയാണ്, ഇതാണ് നമ്മുടെ എൻ്റെ കീ കൊടുക്കുന്ന സ്ഥലം. നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ പെണ്ണിൻ്റെ ഫോട്ടോ സൂം ഔട്ടായിട്ട് വരുന്നത് കാണാം. അപ്പോൾ ഇവിടെയാണ് ടൈം ലൈൻ. ഇങ്ങനത്തെ ഓപ്ഷൻസൊക്കെ നമുക്ക് ഇവിടെയാണ് കിട്ടുക. ഇതൊക്കെ നമുക്ക് ടൈം ലൈൻ കൂടുതൽ കിട്ടാനായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇതെങ്ങനെ വേണമെങ്കിൽ ഈ വ്യൂ പോർട്ട് എങ്ങനെ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. അങ്ങനത്തെ രീതിയിലാണ് ഇത് നൽകിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതാണ് ഇഫക്ട്സ് വിൻഡോ. അതായത് നമ്മുടെ ഇഫക്ട്സും പ്രീസെറ്റൊക്കെ ഇവിടെ ഉണ്ടാവുക. മൊത്തം എഫക്റ്റുകളും നമുക്കിവിടെ സെർച്ച് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഓപ്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ പേരറിയുന്നതിന് ഇവിടെ സെർച്ച് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻസിൽ പോയിട്ട് എടുക്കാം. ഓക്കെ, ഇനി ഇവിടുത്തെ ഇവിടൊക്കെ സാധാരണ ഫോട്ടോഷോപ്പിലത്തെ പോലെ തന്നെ ഫയൽ എഡിറ്റ്, കോമ്പോസിഷൻ, ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഈ ഇഫക്റ്റിലത്തെ ഈ മുഴുവൻ ഓപ്ഷൻസ് ഇവിടെ കിട്ടും. കുറച്ച് ഇതുകൾ മാത്രമാണ് അതിലില്ലാത്തുണ്ടാവുള്ളൂ. പിന്നെ ആനിമേഷൻ മെയിനായിട്ട് എന്താ ചെയ്യാം, ടെക്സ്റ്റ്, പിക്ചർ ആനിമേഷൻ, അങ്ങനത്തെ ആനിമേഷൻസ് ഇല്ലുള്ളൂ. ഇതിൽ 3D ആനിമേഷൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ വ്യൂ പോർട്ട്, എന്തൊക്കെ വ്യൂ ചെയ്യണം. ഇതിലിപ്പോൾ ഓൾറെഡി ഉള്ളത് തന്നെ ഉള്ളൂ. ലോക്കിംഗ് ഗൈഡ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ എവിടേക്ക് കാണിക്കും, ഇവിടെയൊക്കെ വരും. ഷോ ലെയർ കൺട്രോൾസ്, അത് പോയി. ഷോ ലെയർ കൺട്രോൾസ് ഇട്ട് പോകുന്നു. ഈ ഓപ്ഷൻസ് ഉണ്ട് പോകുന്നത് കേട്ടോ. കൺട്രോൾ കാണിക്കുന്നില്ല. ഓക്കെ, അങ്ങനത്തെ ഓപ്ഷൻസിനാണ് ഈ വ്യൂ പോർട്ട്. വിൻഡോ എന്ന് പറഞ്ഞാൽ സാധനം അറിയില്ല. ഇപ്പോൾ ഇത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ മോഷൻ സ്കെച്ച് വരും. അങ്ങനത്തെ ഓപ്ഷൻസാണ് ഇവിടെ.
ഓക്കെ. പിന്നെ ഇതിൽ മെയിനായിട്ട് നോക്കാനുള്ളത് അങ്ങനൊന്നുമില്ല. ഇപ്പം ഭാവിയിൽ പറഞ്ഞേക്കാണ്, ഇപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ പെട്ടെന്ന് ചെയ്യുമ്പോൾ ഒന്നോർമ്മ വരില്ല. ഇതാണ് ആഫ്റ്റർ എഫക്ട്സ്. ഇത് വെച്ചിട്ട് നമുക്ക് കുറേ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് വെച്ചിട്ട് കുറേ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ടെക്സ്റ്റ് ആനിമേഷൻ കൊടുക്കാൻ പറ്റും. നമ്മുടെ ഇൻട്രൊഡക്ഷൻ സീനുകൾക്ക് ചെയ്യാൻ പറ്റും. ഓഡിയോ ആയിട്ട് മെർജ് ചെയ്യാൻ പറ്റും. നല്ല ഹൈ ക്വാളിറ്റി വീഡിയോസ് റെൻഡർ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ എന്താ പറയുക, കുറേ കുറേ എഫക്റ്റുകൾ, വി എഫ് എക്സ് കോമ്പോസിഷൻ എന്ന് തന്നെ പറയാം. കുറേ എഫക്ട്സുകൾ ഇതിൽ ചെയ്യാൻ പറ്റും. ഓക്കെ. നമ്മുടെ പച്ച സ്ക്രീനൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും. അത്ര ഇൻഡസ്ട്രിയൽ ബേസ് അല്ലെങ്കിലും ബേസ്ഡ് ആണ്. മെയിനായിട്ട് ഇൻഡസ്ട്രിയൽ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ന്യൂക്കൊക്കെ അങ്ങനത്തെ സോഫ്റ്റ്വെയറുകളാണ് കൂടുതലായിട്ട്. പിന്നെ അവർ കസ്റ്റമൈസ് ചെയ്തുണ്ടാക്കുന്ന സോഫ്റ്റ്വെയറുകളാണ്. നമ്മുടെ സാധാരണ മെയിൻ വീഡിയോ എഡിറ്റിംഗ് വർക്കുകളൊക്കെ ഇങ്ങനത്തെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്, അഡോബിൻ്റെ ഉപയോഗിച്ചിട്ടാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോഷോപ്പത്തൊക്കെ അഡോബിൻ്റെ ഉപയോഗിച്ചതിന് ശേഷം ഇത് നമുക്ക് നല്ല ഫ്രണ്ട്ലിയായിട്ട് തോന്നും. ഓക്കെ. ഇവിടെ നമുക്ക് ഒന്നിൽ കൂടുതൽ കോമ്പോസിഷൻസ് ക്രിയേറ്റ് ചെയ്യാം. സോറി, ഹോൾഡറായി. ഒന്നിൽ കൂടുതൽ കോമ്പോസിഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ഈ കോമ്പോസിഷൻ ടൂലിലേക്ക് വിളിച്ചിടാം ഇല്ലേ, ഉണ്ടല്ലോ കോമ്പോസിഷൻ ഇത് വണ്ണല്ലേ. കോമ്പോസിഷൻ ടൂലിലേക്ക് വിളിച്ചിടാം, കണ്ടോ. അങ്ങനെ കുറേ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. പിന്നെന്താ പറയാം, ഇവിടെ എഫക്ട്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഇതിൽ കാണാത്ത രീതിയിൽ കാണാത്ത നമ്മുടെ നമ്മുടെ പ്രീമിയർ പ്രോയിൽ കാണാത്ത കുറേ ഓപ്ഷൻസ് ഇതിൽ കാണാൻ പറ്റും. ഓക്കെ. ലൈറ്റ് റേസ്, അതേമാതിരി തന്നെ ലൈറ്റ് സ്വീപ്പ്, ഇതൊക്കെ ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ്. അതിൽ ലൈറ്റ് സ്വീപ്പൊക്കെ അതിലുണ്ടെന്ന് തോന്നുന്നു. ഈ റേസ് ഞാൻ കണ്ടതായിട്ട് തോന്നില്ല. അതേമാതിരി വേവ് സ്പെക്ട്രം, ഓഡിയോ സ്പെക്ട്രം, മറ്റേ ചാടുന്ന സാധനങ്ങളൊക്കെ, അതൊക്കെ പഴയ സാധനങ്ങളാണ്. നമുക്ക് പുതിയതായിട്ട് കുറേ ഓപ്ഷൻസ് വെച്ചുണ്ടാക്കാം. ഓക്കെ. ഇതിപ്പോൾ എത്ര മിനിറ്റായി? ടൈം കാണിക്കുന്നില്ല. എന്തായാലും ഇത്ര നിങ്ങൾക്ക് മനസ്സിലായില്ല, ബാക്കി ഞാൻ ഒരു ആനിമേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ആയിട്ട് വന്നിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. ഓക്കെ.